ദേശീയ ദിനപത്രമായ ദ ഹിന്ദുവിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അത് കേരളത്തെയും കൂടി ബാധിക്കുന്നതാണ് എന്നതുകൊണ്ടാണ് ആ വാർത്ത ഇവിടെ ഒരു സ്റ്റോറിയാക്കാൻ തീരുമാനമെടുത്തത്. അത് കേരളത്തിലെ വിലക്കയറ്റത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലാകമാനമുള്ള വിലക്കയറ്റം, അതിൽ കേരളം എവിടെ നിൽക്കുന്നു എന്ന് വിവരിക്കുന്ന, കേരളത്തെക്കുറിച്ച് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിലക്കയറ്റ നിരക്കിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ആ വാർത്തയിൽ, ഈ വാർത്തയിൽ പറയാതെ പോയ എന്നാൽ പരാമർശിച്ചു പോയ ഒരു കാര്യം, അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതിൽ കേരളത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഈ വാർത്ത വന്നിരിക്കുന്നത് 2022 ഓഗസ്റ്റ് 31 കഴിഞ്ഞ 7 മാസം, 2022 ലെ 7 മാസത്തെ ശരാശരി വിലക്കയറ്റ നിരക്ക് സംഘടിപ്പിച്ച് കേന്ദ്ര ഏജൻസിയുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് ഈ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. കേന്ദ്ര ഏജൻസി എന്ന് പറയുമ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ച് 2022 ആദ്യ 7 മാസത്തിലെ കണക്കാണ് ഇവിടെ ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര ഏജൻസിയായ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അവർ കഴിഞ്ഞ 7 മാസത്തെ കണക്കുകളെടുത്ത് പരിശോധിച്ച് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ വെച്ചിട്ടാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിലക്കയറ്റത്തിലെ ദേശീയ ശരാശരി എന്നത് 6.8% 6.8%. ഇതിനേക്കാളും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം ഏതാണ് എന്ന ചോദ്യത്തിന് ഈ റിപ്പോർട്ട് പറയുന്നത് അത് തെലുങ്കാനയാണ് എന്നാണ്. 8.32%. അതിനുശേഷം പശ്ചിമബംഗാളുണ്ട്, 8.06%. തെലുങ്കാന, പശ്ചിമബംഗാൾ, മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സിക്കിമാണ്, 8.01%. എന്ന് വെച്ചാൽ തെലുങ്കാനയിലും അതോടൊപ്പം തന്നെ പശ്ചിമബംഗാളിലുമാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ളത് എന്നാണ് ദേശീയ പ്രൈസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ കണക്ക് വ്യക്തമാക്കുന്നത്. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ മഹാരാഷ്ട്ര 7.7%, മധ്യപ്രദേശ് 7.52%, ആസാം 7.37%, ഉത്തർപ്രദേശ് 7.27%, ഗുജറാത്ത് 7.1%. എന്ന് വെച്ചാൽ ദേശീയ ശരാശരിയേക്കാളും മുകളിലുള്ള സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആസാം, ഉത്തർപ്രദേശ്, ഗുജറാത്ത് എന്നിവ ഉൾപ്പെടുന്നു. 6.8% ദേശീയ ശരാശരി എന്ന് ആലോചിക്കണം. ഗുജറാത്തിലേത് 7.1% ദേശീയ ശരാശരിയേക്കാളും കൂടുതലാണ് ഗുജറാത്തിലെ വിലക്കയറ്റം എന്നത് നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അതിന് താഴെ നോക്കുമ്പോൾ കർണാടക 5.84%, ദില്ലി 5.56%, പഞ്ചാബ് 5.35%, തമിഴ്നാട് 5.01% ആണ് വിലക്കയറ്റ നിരക്ക്. കേന്ദ്ര ഏജൻസിയുടെ കണക്ക് പ്രകാരം ഹിന്ദു പത്രത്തിൽ വന്ന വിശദമായ ഒരു വാർത്തയിൽ പറയുന്നത് ഇതാണ്. ഇവിടെ കേരളം എവിടെ നിൽക്കുന്നു? കേരളമാണ് വിലക്കയറ്റത്തിൽ ഏറ്റവും കുറവ് നിൽക്കുന്ന സംസ്ഥാനം. വിലക്കയറ്റം ഏറ്റവും കുറവുള്ള ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് ഏത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കേരളം. എത്രയാണെന്നറിയാമോ? 4.8%. വെറും 4.8% കേരളത്തിലെ വിലക്കയറ്റം. ഇതേ വാർത്തയിൽ വിലക്കയറ്റമുണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യത്തിന് ഒരു പ്രമുഖൻ്റെ വിലയിരുത്തൽ കൂടി ചേർത്തിട്ടുണ്ട്. ആ പ്രമുഖൻ ആരാണെന്നറിയാമോ? ബാങ്ക് ഓഫ് ബറോഡയുടെ ചീഫ് എക്കണോമിസ്റ്റായ മദൻ സബ്നാവിസ് എന്ന് പറയുന്ന വ്യക്തി. ബാങ്ക് ഓഫ് ബറോഡയുടെ ചീഫ് എക്കണോമിസ്റ്റായ മദൻ സബ്നാവിസിൻ്റെ ഒരു കോട്ട്, അല്ലെങ്കിൽ ഒരു ബൈറ്റ്, ദൃശ്യമാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ ബൈറ്റ്, ഒരു കോട്ട് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, വാർത്തയിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാർത്ത എഴുതിയ ലേഖകൻ അദ്ദേഹത്തോട് വിളിച്ച് ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിലക്കയറ്റം ഉണ്ടാകാൻ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഉൽപ്പാദനക്കുറവുള്ള സംസ്ഥാനങ്ങളിലേക്ക്, ഉൽപ്പാദനക്കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് സാധനം കൊണ്ടുവരണമല്ലോ, അത് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ നിരക്കും കൂടി ആ സംസ്ഥാനങ്ങളിൽ വിലക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിൽ ഉറപ്പായും വിലക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. കാരണം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മുടെ ഇവിടെ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ആവശ്യത്തിന് തികയുന്ന രൂപത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് കേരളത്തെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തപ്രകാരം കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടാകണം, അത് ചെറിയ വിലക്കയറ്റമല്ല, തെലുങ്കാനയേക്കാളും കൂടുതൽ രൂക്ഷമായ വിലക്കയറ്റത്തിന് സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. പക്ഷേ കേരളത്തിൻ്റെ വിലക്കയറ്റ നിരക്ക് എത്രയാണ്? 4.8%. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ള സംസ്ഥാനം
കേരളമാണ് എന്നതാണ് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കാരണമുണ്ട്, എണ്ണ വിലയുടെ വ്യത്യാസം. എണ്ണ വില കുറഞ്ഞിരുന്നാൽ വിലക്കയറ്റം കുറയും, എണ്ണ വില കൂടിയാൽ വിലക്കയറ്റം കൂടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. എന്നാൽ കേരളത്തിൽ എണ്ണ വില കുറവല്ല, കേന്ദ്ര സർക്കാർ തീരുമാനിച്ച എണ്ണ വില തന്നെയാണ് കേരളത്തിൽ. കേരളമായിട്ട് എണ്ണ വിലയിൽ വലിയ കുറവൊന്നും വരുത്തിയിട്ടില്ല, എന്നിട്ടും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കേരളത്തിന് കഴിയുന്നു. ഈ രണ്ട് കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വിലക്കയറ്റം ഉണ്ടാകുന്നത് എന്ന് ബറോഡ ബാങ്കിൻ്റെ ചീഫ് എക്കണോമിസ്റ്റ് പറഞ്ഞ രണ്ട് കാരണങ്ങളും കേരളത്തിന് ബാധകമാണ്, എന്നിട്ടും കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടായില്ല എന്നതാണ് പ്രധാനം. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അത് അറിയണമെങ്കിൽ ഓണക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗം നമുക്ക് കേൾക്കാം. ഫലപ്രദമായാണ് പൊതുവിപണിയിൽ കേരളം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജ്യത്തെ പൊതുവായ അവസ്ഥ എടുത്താൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ വിലക്കയറ്റം രാജ്യം അനുഭവിക്കുകയാണ്. ഇത് പറയുന്നത് മറ്റാരുമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അത്തരമൊരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താൻ പല സംസ്ഥാനങ്ങൾക്കും കഴിയുന്നില്ല. എന്നാൽ വില പിടിച്ചു നിർത്താൻ കഴിഞ്ഞതിൽ മുന്നിലാണ് കേരള സംസ്ഥാനം നിൽക്കുന്നത്. അത് രാജ്യം തന്നെ അംഗീകരിച്ച കാര്യമാണ്. രാജ്യത്ത് ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ളത് കേരളത്തിലാണ്. മാത്രമല്ല, പൊതുവിപണിയിൽ മികച്ച രീതിയിൽ ഇടപെട്ട് വില നിയന്ത്രിക്കുന്നതും കേരളം തന്നെയാണ്. ഇത് സ്വയംഭൂവായി ഉണ്ടാകുന്നതല്ല, പ്രതിജ്ഞാബദ്ധമായ സർക്കാരിൻ്റെ ഇടപെടലിലൂടെയാണ്. അപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 6 വർഷത്തെ അനുഭവം എടുത്താൽ 9,702 കോടിയിൽ പരം രൂപയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ജനങ്ങൾക്ക് ഉപകരിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവരൊക്കെ നാട്ടിലുണ്ടാകും. പക്ഷേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇതിനെയെല്ലാം പൂർണ്ണമായി അംഗീകരിക്കുകയാണ് എന്നത് നാം പ്രത്യേകം കാണേണ്ട ഒരു വസ്തുതയാണ്. നോക്കണം, 900 കോടിയിൽ ഏറെ രൂപ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കേരളം ചെലവഴിച്ചിട്ടുണ്ട് എന്നതാണ്. 900 കോടിയിലേറെ രൂപ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കേരളം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏകദേശം 400 കോടി രൂപയിലേറെ ഒരു വർഷം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ടും കേരളത്തിൽ വിലക്കയറ്റമുണ്ട് ഇല്ലേ? നമുക്കറിയാം, സാധനങ്ങൾ വാങ്ങാൻ പോയാൽ നേരത്തെ ഉള്ളതിനേക്കാളും വിലക്കയറ്റമാണ്. അത് നമുക്ക് നമ്മുടെ ശമ്പളത്തെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ വരുമാനത്തെ ബാധിക്കുന്നുണ്ട്, എല്ലാം ബാധിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ കേരളത്തിൽ ഈ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ തന്നെ ഇന്ത്യയുടെ ശരാശരി കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വിലക്കയറ്റം എത്രയാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് അടുക്കാൻ കഴിയുമോ, ചിന്തിക്കാൻ കഴിയുമോ? എന്ന് വെച്ചാൽ തെലുങ്കാനയിലൊക്കെ എന്തായിരിക്കും വില, ഗുജറാത്തിലൊക്കെ എന്തായിരിക്കും വില, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്തായിരിക്കും വില? ഇത് കേരള സർക്കാരിൻ്റെ വളരെ ബോധപൂർവമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു വിലക്കുറവാണ്. സംസ്ഥാനത്ത് വില കയറാൻ പാടില്ല എന്ന തീരുമാനമെടുത്ത സംസ്ഥാന സർക്കാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി വിൽക്കുന്ന സാധനങ്ങൾക്ക് ഒരിക്കലും വില കൂട്ടില്ല എന്ന് പ്രഖ്യാപിച്ച കേരള സർക്കാർ, LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം, പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യം, സിവിൽ സപ്ലൈസ് ിലൂടെ വിൽക്കുന്ന സാധനങ്ങൾക്ക് വില കൂട്ടില്ല എന്നാണ്. അത് അതേപോലെ ഇപ്പോഴും തുടരുന്നു. എന്ന് വെച്ചാൽ 6 വർഷമായി കേരളത്തിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലൂടെ വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന്. അതുതന്നെയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം.
അതോടൊപ്പം വിപണിയിൽ ഇടപെടുകയും വിപണിയിൽ ഇടപെട്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും റേഷൻ കാർഡ് വഴി റേഷൻ ഷോപ്പ് വഴി അരി വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്ത് നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങൾ വീട്ടിൽ എത്തിച്ച് നൽകി. ദുരന്ത കാലത്ത് പോലും ഒരു ജനങ്ങൾ പോലും ഒരു പൗരൻ പോലും പട്ടിണി കിടക്കരുത് എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിച്ച സർക്കാർ, ആ സർക്കാർ കഴിഞ്ഞ 2 വർഷം ചെലവഴിച്ചത് 900 കോടിയിലേറെ രൂപയാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ദ ഹിന്ദു എന്ന ദേശീയ ദിനപത്രം കേന്ദ്ര ഏജൻസിയെ ഉദ്ധരിച്ചു കൊണ്ട് കൊടുക്കുന്ന വാർത്തയിൽ പറയുന്നു, കേരളത്തിലാണ് ഏറ്റവും കുറവ് വിലക്കയറ്റം, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാളും ഇരട്ടിയാണ്. ഇരട്ടി എന്ന് മാത്രമല്ല, ദേശീയ ശരാശരിയേക്കാളും കൂടുതലാണ്. 6.8 ദേശീയ ശരാശരിയെങ്കിൽ ഗുജറാത്തിൽ പോലും 7.1% വിലക്കയറ്റം ഉണ്ട്. ഗുജറാത്തിൽ പോലും വിലക്കയറ്റ നിരക്ക് 7.1%. അപ്പോഴാണ് കേരളത്തിൽ വിലക്കയറ്റ നിരക്ക് 4.8% നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നത് എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും വലിയ വാർത്തയാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് കൂടിയാണ് ആ വിഷയം എടുത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ കാരണം.